ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഞാൻ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത് ഇന്ന് 8 inch മോൾഡിലാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതെങ്ങനെയൊന്ന് ഡിസൈൻ ചെയ്ത് നമുക്ക് നോക്കാം. ഇതിൻ്റെ നമുക്ക് കളറൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ അതിനകത്ത് കുറച്ച് ക്രീമിലേക്ക് ഒരു 1 drop റോയൽ ബ്ലൂ എന്ന് ഒരു 1 drop ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലീഫ് ഗ്രീൻ, അത് മാജിക് കളേഴ്സിൽ ലീഫ് ഗ്രീൻ 1 drop കുറച്ച് ക്രീമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇപ്പോൾ നമുക്ക് എൻ്റെ ഫൈനൽ കോട്ടും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ താഴെ എൻ്റെ ഗ്രീൻ കളർ മാത്രം ഇങ്ങനെ പാൽ ടൈപ്പിൽ വെച്ചിട്ടൊന്ന് താഴെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി എൻ്റെ മുകളിലേക്ക് ബ്ലൂ കളറിലെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ക്രാപ്പറോ ഇതുപോലെ എന്തെങ്കിലും കാർഡോ യൂസ് ചെയ്തിട്ടൊന്ന് സൈഡിൽ നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഷേപ്പ് ചെയ്യുന്ന വഴിക്ക് ആ ബ്ലൂ കളർ കുറച്ച് താഴേക്ക് ആയപ്പോഴെങ്കിൽ ഞാൻ താഴെ കുറച്ചുകൂടെ ഗ്രീൻ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ സൈഡ് നന്നായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രീം എവിടെയെങ്കിലും കുറവാന്ന് തോന്നുകയാണെങ്കിൽ അവിടെയൊക്കെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊന്നുകൂടെ നന്നായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിലേക്കുള്ള ക്രീമൊക്കെ ഒന്ന് നമുക്കത് പാലറ്റ് നൈഫോ ഇതുപോലെ കാർഡോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് കേക്ക് നന്നായി നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. കേക്കൊക്കെ ഒന്ന് ഫിനിഷായ ശേഷം ആ കേക്ക് ബോർഡിൽ എക്സ്ട്രാ ക്രീമൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാവേ. ഞാനപ്പോൾ അതിനകത്ത് ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇതിനായിട്ടുണ്ടാക്കിയ ഗനാഷ് അല്ല. അപ്പോൾ എനിക്ക് കഴിഞ്ഞ 2 ദിവസമൊക്കെ ആയിട്ട് കുറച്ച് കേക്ക് ഗനാഷ് ഒഴിക്കുന്ന കേക്കിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മിച്ചം വന്ന് ഞാൻ എടുത്ത് വെച്ചത് ഓൾറെഡി നെയിം എഴുതാനുള്ള ഗനാഷ് എൻ്റെ അടുത്തുണ്ട്. അപ്പം ഒത്തിരി കുറച്ച് മിച്ചം ഇരിപ്പുണ്ട്. പിന്നെ കളയുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇതുപോലെ അങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ മിച്ചം വരുന്ന എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്ത് അങ്ങ് തീർക്കുക ചെയ്യാറ്. വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഗണേഷ കുഴിക്കുന്ന സമയത്ത് കുറച്ച് എന്തായാലും മിച്ചം വരുമല്ലോ. അപ്പം ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ട്രീയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് തന്നെ ആ മരത്തിൻ്റെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ താഴേക്ക് അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ വരുന്ന പോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ആദ്യം നന്നായി പ്രസ് ചെയ്തിട്ട് ലാസ്റ്റ് വരുമ്പോൾ ഒന്ന് ലൂസാക്കി വിട്ടാൽ മതി. ഇങ്ങനെ ഒന്ന് ചുമ്മാ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങോട്ട് വലിച്ച് വിട്ടാൽ മതിയേ. ഇതുപോലെ ഒന്ന് നമുക്ക് ആ വേരൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിലേക്കുള്ള ശിഖരങ്ങളും ഒന്ന് വരച്ച് കൊടുക്കാം. ഇത്രയും കട്ടി തന്നെ വരയ്ക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഞാനപ്പോൾ അത്രയും മിച്ചമുണ്ട്. അന്ന് അങ്ങ് അത് വെസിനി ആക്കി വെക്കണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇച്ചിരി കൂടെ കട്ടി കുറച്ചൊക്കെ ഇട്ടാക്കാം കേട്ടോ. അപ്പം നമുക്കിനി ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ എങ്ങോട്ടെങ്കിലും ഒക്കെ ആയിട്ടങ്ങ് വരച്ച് കൊടുക്കുക. ആദ്യം ഇച്ചിരി കട്ടി വന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ ഇച്ചിരി കനം കുറഞ്ഞ രീതിയിൽ. അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ അത്ര കട്ടിക്ക് പ്രസ് ചെയ്യൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി. ഞാനിപ്പോൾ ഈ ഗണേഷ് കുറച്ച് നേരം പുറത്ത് വെച്ച് കുറച്ച് നേരം ലൂസാക്കിയതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ശിഖരമൊക്കെ വരച്ചതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ ഡയറക്റ്റ് ഫ്ലവർ ചെയ്യുന്നത്. അപ്പം ഗണേഷ് സെറ്റായില്ലെങ്കിൽ ഫ്ലവർ ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പോഴത്തേക്ക് ഒന്ന് കുറച്ച് നേരം സെറ്റാൻ വേണ്ടി ഞാൻ ഇത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രിഡ്ജിലും എടുത്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ എന്തെങ്കിലും സ്ക്യൂറോ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഗണേഷ് ഇങ്ങനെ ആ പൈപ്പും ബാഗിലല്ലേ പ്രസ് ചെയ്ത്. അപ്പം ആ അതിൻ്റെ ഇതൊന്ന് മാറാൻ വേണ്ടി ഇത് വെച്ച് ആ മരത്തിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ അത് ഇച്ചിരി ഗണേഷ് ഇച്ചിരി മെൽറ്റായിരിക്കുന്നത് നമുക്ക് കറക്റ്റായ എഫക്റ്റ് കിട്ടിയില്ല. അപ്പം ഇച്ചിരി കൂടെ വേണം സെറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഞാൻ പിന്നെ ചെയ്യാൻ നിന്നില്ല. ജസ്റ്റ് ഒന്ന് ആ വരച്ചതിൻ്റെ പാടൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ആ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. എവിടെയെങ്കിലും ഇച്ചിരി കട്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് ആ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അവിടെയൊക്കെ കൂട്ടിയിട്ട് അറ്റത്തോട്ടൊന്ന് ലൈറ്റാക്കി ചെറിയ കനം കുറച്ച് രീതിയിലാക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ലെവലാക്കി കിട്ടും. അങ്ങോട്ടൊക്കെ ഇപ്പോൾ വരയ്ക്കുന്നതിനൊക്കെ ആണെങ്കിൽ ആ താഴ്ചശേഷി കട്ട് കൂട്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കട്ടി കുറഞ്ഞ രീതി വരാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ സ്ക്യൂറ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം നമുക്ക്.
ഇന്ന് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലവർ വരയ്ക്കാനുള്ള ക്രീമൊക്കെ ഒന്ന് കളർ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഫ്യൂഷ്യ എന്ന് പറഞ്ഞ കളറിൽ നിന്ന് ഒരു 1 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇനി യൂസ് ചെയ്യുന്ന നോസിൽ ഇതാണ്. അപ്പോൾ ഇത് ചെറിയ നോസിലാണ്, നമ്പറില്ല. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ മേടിച്ച നോസ് എടുത്തിട്ട് മാത്രമേ ഈ നമ്പറൊക്കെ ഉള്ളൂ. ഇപ്പോൾ പുതിയതായിട്ട് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒറ്റ നോസിലെ നമ്പറില്ല. അപ്പം അത് ഇപ്പം 6-11 ടൈപ്പിൻ്റെ ചെറിയ ടൈപ്പ് നോസിലാണ് കേട്ടോ. അപ്പം ഞാൻ ഡയറക്റ്റ് ഇതുപോലെ കേക്കിലെല്ലാം അവിടെ ഇവിടേക്കായിട്ട് കുറച്ച് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ലീഫ് വരയ്ക്കുന്നില്ല, ഒന്ന് കുറച്ച് ഫ്ലവർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ അതിൽ. ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്തിൻ്റെ കളറൊരു വേറെ കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഇതൊരു പിങ്ക് കളർ പോലെ എൻ്റെ ശരിക്കും ആ ഫ്യൂഷ്യയുടെ കളർ വരുന്നത്, ഇച്ചിരി ഒരു ബ്രൈറ്റ് പിങ്ക് ആ ടൈപ്പ് ഒരു കളറാണ്. അപ്പം ക്യാമറയിലൊരു റെഡിൻ്റെയൊക്കെ ഒരു ലൈറ്റ് കളർ പോലെ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് റെഡ് കളറല്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. അപ്പം ഞാൻ അതിനകത്ത് കളർ കുറഞ്ഞു പോയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വൈറ്റ് ക്രീം അതിൻ്റെ സൈഡിലോട്ട് ആ പൈപ്പിംഗ് ബാഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വരുന്ന സമയത്ത് ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വന്നോട്ടെ എന്ന് ഓർത്ത്, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ചുമ്മാ അതിൻ്റെ അകത്തോട്ട് കുറച്ച് വൈറ്റ് ക്രീം കൂടെ ആഡ് ചെയ്തെന്നേ ഉള്ളൂ. ഇനി ആ ശിഖരത്തിൻ്റെ അറ്റത്തൊന്നും ഞാൻ ഈ ഫ്ലവർ വരയ്ക്കുന്നില്ല, ഇതുപോലെ ചെറിയ ചെറിയ പെറ്റൽസ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റത്തെല്ലാം വരച്ചിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിൻ്റെ പെറ്റൽസൊക്കെ വീണ് കിടക്കുന്ന രീതിയിൽ ആ കേക്കിൻ്റെ സൈഡിലും എല്ലാം ഓരോ പെറ്റൽസൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മരച്ചോട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ പൂവിൻ്റെ ഇതളൊക്കെ വീണ് കിടക്കുന്ന ഒരു രീതിയിൽ, അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടമുള്ളിടത്തൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ ഇതുപോലെ പെറ്റൽസ് വരച്ച് കൊടുക്കാം. പൂവിൻ്റെ സെൻറ്ററിലെല്ലാം നമ്മുടെ വൈറ്റ് ക്രീമിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ചെറിയ ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പേര് എഴുതുന്നത് കേക്ക് ബോർഡിൽ എഴുതുന്നുണ്ട്. കേക്കിൽ ഫുൾ ആ ഫ്ലവറെല്ലാം വരച്ചുകൊണ്ട് സ്പേസ് ഇല്ലല്ലോ, അപ്പോൾ ഞാൻ ആ സൈഡ് സ്പേസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടങ്ങ് പേര് എഴുതുന്നു. അപ്പം നമ്മുടെ കേക്കൊക്കെ ഇവിടെ ഏകദേശം ഫിനിഷായി കേട്ടോ.
അപ്പം ഇതൊരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് വാങ്ങുന്നത് 550 ആണ്. അപ്പോൾ ഡെക്കറേഷൻ്റെ ചാർജ് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വാങ്ങാം. ഞാൻ പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പം ഗനാഷിങ്ങിന് വേസ്റ്റ് ആണല്ലോ എന്ന് അങ്ങ് ചെയ്ത് കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എക്സ്ട്രാ വാങ്ങും കേട്ടോ. 100 to 150 ഒക്കെ മേടിക്കാം, അല്ലാതെ കൂട്ടി വേണം. നിങ്ങളുടെ ഓരോ ഏരിയയിലെ റേറ്റൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി മേടിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.